ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിനകത്ത് ഒരു നീട്ട് വന്ന പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് ഫ്രീ റിവാർഡ്സിൻ്റെ ഇവൻസും വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫ്രീ റിവാർഡ്സാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതിനെപ്പറ്റിയും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഉടനെ തന്നെ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാരഡോക്സ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിനകത്ത് നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് വന്ന മെയിൻ ആയിട്ടുള്ള റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പുതിയ ക്യാരക്ടറിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, പിന്നെ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടും, പിന്നെ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, ഗ്രനേഡിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, പിന്നെ ഒരു ഫേസ് പെയിൻറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 റിവാർഡ്സാണ് നമുക്ക് മെയിനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീ റിവാർഡ്സ് കിട്ടുന്ന ആ ഒരു പാരഡോക്സ് എന്ന് പറയുന്ന ഇവൻ്റ് ഗെയിമിനകത്ത് ഉടനെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നതെല്ലാം നമുക്ക് ഡയറക്റ്റ് പോയിട്ട് നെക്സ്റ്റ് വരണിയിട്ട് വന്ന പുതിയ റിങ്ങിവൻ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് 17-ാം തീയതി ഈ ഒരു മോഡല് പാരഡോക്സ് റിങ്ങിവൻ്റ് വരുന്നതായിരിക്കും, കൺഫേം ആണ്. അപ്പോൾ ഇതിൻ്റെ ബാനർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിങ്ങിവൻറ്റിനകത്ത് വരുന്ന മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഇമോട്ടാണ്. ദ ഫൈനൽ പാരഡോക്സ് എന്നാണ് ഈ ഒരു ഇമോട്ടിൻ്റെ പേര് വരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഇമോട്ടാണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു പർപ്പിൾ കളർ കട്ടനയുടെ സ്കിന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മോഡല് ഗോൾഡൻ കളർ കട്ടനയുടെ സ്കിന്നും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പുതിയ ഇമോട്ട്, പിന്നെ രണ്ട് കട്ടനയുടെ സ്കിന്നാണ് 17-ാം തീയതി വരുന്ന ഈ ഒരു മോഡല് പാരഡോക്സ് റിങ്ങിവൻറ്റിനകത്ത് വരുന്ന മെയിൻ റിവാർഡ്സ്. അപ്പോൾ ഈ ഒരു 3 റിവാർഡായിരിക്കും വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് യൂണിവേഴ്സൽ ടോക്കൺ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റിങ് ഇവൻറ്റ് വരാനായിട്ട് ആരൊക്കെ കാത്തിരിക്കുകയാണെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് 20-ാം തീയതി ഈ ഒരു മോഡല് പുതിയ ഹൈപ്പർ ബുക്ക് അടങ്ങുന്ന ടോപ്പ് പോയിൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 20-ാം തീയതി തന്നെ ഈ ഒരു ഹൈപ്പർ ബുക്കിനകത്തുള്ള റിവാർഡ്സ് അടങ്ങുന്ന ഈ ഒരു മോഡല് പുതിയ റിങ് ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ സ്കൈവിങ്, പിന്നെ നോക്കുവാണെങ്കിൽ ഇമോട്ട് വരുന്നുണ്ട്, AK-യുടെ സ്കിന്ന് വരുന്നുണ്ട്, സൈത്തിൻ്റെ സ്കിന്ന്, ഗ്രനേഡിൻ്റെ സ്കിന്ന്, ഗ്ലൂവാളിൻ്റെ സ്കിന്ന്, ബാക്ക് പാക്കിൻ്റെ സ്കിന്ന്, പിന്നെ സർഫ് ബോർഡിൻ്റെ സ്കിന്നും വരുന്നുണ്ട്. അപ്പോൾ ഈ റിവാർഡ്സൊക്കെ ഒരു ഹൈപ്പർ ബുക്കിനകത്തുള്ള റിവാർഡ്സ് ആണ്. അപ്പോൾ ഈ റിവാർഡ്സ് അടങ്ങുന്ന ഈ ഒരു റിങ് ഇവൻറ്റും 20-ാം തീയതി വരുന്നതായിരിക്കും. അപ്പോൾ 20-ാം തീയതി പുതിയ ടോപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ആ ഒരു ടോപ്പ് പോയിൻ്റ് കംപ്ലീറ്റ് ആക്കി നമുക്ക് പുതിയ ഹൈപ്പർ ബുക്ക് കിട്ടും. പിന്നെ ടോക്കൺസ് വാങ്ങി അപ്ഗ്രേഡ് ആക്കുവാണെങ്കിൽ ഹൈപ്പർ ബുക്കിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു റിവാർഡ്സൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഹൈപ്പർ ബുക്ക് എടുത്തതിന് ശേഷം ഈ ഒരു റിങ് ഇവൻറ്റിനകത്ത് സ്പിൻ ചെയ്താലും നമുക്ക് ഈ ഒരു റിവാർഡ്സ് ഇവിടെ നിന്നും എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കൺഫേം ആണ്, 20-ാം തീയതി നമ്മുടെ ഗെയിമിനകത്ത് പുതിയ ഹൈപ്പർ ബുക്ക് അടങ്ങുന്ന ടോപ്പ് പോയിൻ്റ് വരും. അതോടൊപ്പം തന്നെ ഹൈപ്പർ ബുക്കിനകത്തുള്ള റിവാർഡ്സ് അടങ്ങുന്ന ഈ ഒരു മോഡല് പുതിയ റിങ് ഇവൻറ്റ് വരുന്നതായിരിക്കും, കൺഫേം ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഇവോ ബണ്ടിൽ ഉടനെ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡല് റിങ് ഇവൻറ്റിനകത്തോടെ വരുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ടോക്കൺ ടവർ ഇവൻറ്റിനകത്തോടെ വരാൻ ചാൻസ് ഉണ്ടെന്നും ചെറിയ ലീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ ഇവോ ബണ്ടില് 26-ാം തീയതിക്ക് മുന്നേ വരും. പോസിബിൾ ചാൻസ് ആയിട്ട് 22-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി പുതിയ ഇവോ ബണ്ടിൽ അടങ്ങുന്ന ഇവൻറ്റ് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കൺഫേം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയും തന്നെയാണ്. വേറെ കൺഫേം അപ്ഡേറ്റ്സ് ഒന്നും കൂടുതൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ്സ് മാത്രം ഈ ഒരു വീഡിയോക്കകത്ത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത്. പുതിയ വല്ല അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്ത് അതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.